നമസ്കാരം. ഒരു രഹസ്യം ചോദിച്ചോട്ടെ, ആർക്കു വേണ്ടിയാണ് കേരളത്തിൻ്റെ ഗതാഗത മന്ത്രി ഇപ്പോൾ ഈ അനവസരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ വേണ്ടെന്ന് വെച്ച് വിഷപ്പുക വമിക്കുന്ന ഡീസൽ ബസ്സുകൾ ഒന്നിനു പകരം നാലെണ്ണം എന്ന തോതിൽ വാങ്ങിക്കൂട്ടുന്നത്? ആർക്കു വേണ്ടിയാണ്? ജനത്തിന് വേണ്ടിയോ? കേരളത്തിലെ ജനത്തിന് വേണ്ടിയാണെങ്കിൽ അവർക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ്. ഇനി KSRTCയെ എത്രയും പെട്ടെന്ന് ലാഭത്തിലാക്കാനാണ് ഈ തത്രപ്പാടെങ്കിൽ അതിന് ഈ ഡീസലിൽ കളി തന്നെ വേണോ? അതിന് മറ്റെന്തെങ്കിലും നല്ല മാർഗങ്ങളല്ലേ നോക്കേണ്ടത്? അപ്പോൾ വീണ്ടും ചോദ്യം, ആർക്കു വേണ്ടിയാണ് ഗണേഷ് കുമാർ ഇങ്ങനെ ഡീസൽ ബസ്സുകൾ വാങ്ങാൻ ധൃതി കാണിക്കുന്നത്? പണ്ട് തൊട്ടേ കേരള കോൺഗ്രസ് ബിക്കും അതിൻ്റെ നിയമസഭ കക്ഷി പ്രതിനിധികൾക്കുമൊക്കെ ഒരു ഹരമാണിങ്ങനെ KSRTCക്ക് വേണ്ടി ബസ്സുകൾ വാങ്ങി രസിക്കുന്നത്. ബസ്സുകൾ വാങ്ങാനായി വായ്പ നൽകാൻ അവർ തന്നെ കൊണ്ടുവന്ന KTDFC ഇപ്പോൾ KSRTCയെ വിഴുങ്ങി തീരാറായി. ഇനിയും ആ കൊതി തീർന്നിട്ടില്ല, ഡീസൽ ബസ്സിലെ അത് ചെന്ന് നിൽക്കൂ. ഇടതുമുന്നണി സർക്കാരിനെതിരെ നിരന്തരം പ്രസ്താവനകളും ഭീഷണികളും ഒക്കെ നടത്തുന്ന ഒരു മന്ത്രി തന്നെ ഈ മന്ത്രിസഭയിൽ ഉണ്ടെന്നത് എന്തായാലും തികച്ചും വ്യത്യസ്തമാണ്. അങ്ങനെ പറഞ്ഞ് നിർത്തന്നെ സാധിക്കും. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, എനിക്ക് എൻ്റെ വഴി. CPMനെ മുന്നണിക്കും അവരുടെ വഴി, അല്ലെങ്കിൽ അവർക്ക് തൻ്റെ വഴിയേ വരാം. ഇതാണ് KB ഗണേഷ് കുമാർ എന്ന കേരള കോൺഗ്രസ് ബിയുടെ ഏക നിയമസഭാ പ്രതിനിധിയായ ഗതാഗത മന്ത്രിയുടെ നിലപാട്. ബിഷപ്പുമാർക്കെതിരെ മന്ത്രി സജി ചെറിയാൻ ഒരു കൂട്ടം അപ്രീ സത്യങ്ങൾ പറഞ്ഞപ്പോൾ അവരിൽ നിന്നും ഉയർന്ന പ്രതിഷേധങ്ങളിൽ മന്ത്രി സ്വയം തൻ്റെ പ്രസ്താവന തിരുത്തി മാതൃക കാട്ടി. അങ്ങനത്തെ മുന്നണിയത്, എന്നിട്ടും കാട്ടിലെ ആനയെപ്പോലെ ഗണേഷ് നേതാവ് വിഹരിക്കുന്നു സർവതന്ത്ര സ്വതന്ത്രനെ പോലെ. ഡീസൽ ബസ്സുകൾ ഉണ്ടാക്കുന്ന പരിസ്ഥിതി നാശത്തിൻ്റെ ഭീകരത എത്രയെന്ന് ഇന്ന് LKG ക്ലാസ് മുതലുള്ള കുട്ടികൾക്കറിയാം. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ആഴ്ചയിൽ 40 വട്ടം വേദികളിൽ പറയുന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റി. അത് നടപ്പാക്കിയതാണ് തിരുവനന്തപുരം നഗരസഭ. എന്നിട്ടും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾ വേണ്ട എന്ന് വെച്ച് ഡീസൽ ബസ്സുകൾ തന്നെ വാങ്ങാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുകയാണ് KB ഗണേഷ് കുമാർ. ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ തള്ളി, ഇലക്ട്രിക് ബസ്സുകൾ ഇടതുമുന്നണിയുടെ നയത്തിൻ്റെ ഭാഗമാണെന്ന് വളരെ വ്യക്തമായി മുൻ മേയറും ഇപ്പോഴത്തെ MLA VK പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ തിരുവനന്തപുരം നഗരസഭ മേയർ ആര്യ രാജേന്ദ്രനും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തി. 20 ഇലക്ട്രിക് ബസ്സുകൾ ഉടൻ വാങ്ങുമെന്ന മറുപടിയാണ് മേയർ ഗതാഗത മന്ത്രിക്ക് നൽകിയത്. തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണമെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ്. അത് നടപ്പാക്കാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും പദ്ധതികളുമായി നഗരസഭാ ഭരണസമിതി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. നഗരത്തെ കാർബൺ ന്യൂട്രലാക്കാനുള്ള പദ്ധതികളെ വിജയിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നാണ് മേയർ പറയുന്നത്. ഇലക്ട്രിക് ബസ്സുകൾ സാമ്പത്തിക ബാധ്യതയാണെന്നും ഇനി വാങ്ങില്ലെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിശദീകരണങ്ങളും വരുന്നത്. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവും ഗണേഷ് കുമാറിന്റെ നിലപാടുകൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു. തിരുവനന്തപുരം നഗരസഭ KSRTCക്ക് ബസ്സുകൾ വാങ്ങി നൽകിയിട്ട് പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് ആ ബസ്സുകൾ വേണ്ട എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നാണ് മേയറുടെ ചോദ്യം. തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രലാക്കുക എന്ന ഇടതുമുന്നണിയുടെ വ്യക്തമായ നയത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഇലക്ട്രിക് ബസ്സുകളുടെ വരവിന് പിന്നിൽ. ആദ്യഘട്ടമെന്ന നിലയിൽ 60 ബസ്സുകൾ നഗരസഭ KSRTCക്ക് വാങ്ങി നൽകി. ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഈ പദ്ധതി വിജയകരമായി തന്നെ തുടരുകയാണ്. രണ്ടാംഘട്ടമായി 20 ഇലക്ട്രിക് ബസ്സുകളും നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊന്നൽ നൽകാനായി 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും പർച്ചേസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വാങ്ങി ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുണ്ട് എന്നും മേയർ വ്യക്തമാക്കുന്നു. കാർബൺ ന്യൂട്രൽ നഗരമെന്ന നയപരിപാടിയുടെ ഭാഗമായി നിലവിൽ ആഗോള താപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഘാതം നിയന്ത്രിക്കാൻ വിവിധ പദ്ധതികളാണ് തിരുവനന്തപുരം നഗരസഭ നടപ്പാക്കി വരുന്നത്. സോളാർ പദ്ധതികൾ, പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം, ഗതാഗതം ഉൾപ്പെടെയുള്ള മേഖലകളിലെ കാർബൺ ന്യൂട്രൽ നയം നടപ്പാക്കി വരികയാണ് നഗരസഭ. ഇതിൻ്റെ ഭാഗമായാണ് ആദ്യഘട്ടമെന്ന നിലയിൽ 60 ഇലക്ട്രിക് ബസ്സുകൾ KSRTCക്ക് വാങ്ങിക്കൊടുത്തത്. ഇതിനിടയിലാണ് തലസ്ഥാനത്തെ കാർബൺ കുതിപ്പിനെയും മുളയിലെ നുള്ളാൻ ഗണേഷ് കുമാർ പന്തയം വച്ചെറിഞ്ഞിരിക്കുന്നത്. ജനമിത് അംഗീകരിക്കില്ലെന്നത് മറ്റൊരു കാര്യം, ഇടതുമുന്നണി ഇത് അംഗീകരിക്കുമോ എന്നറിയേണ്ടത് മറ്റൊരു കാര്യം. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല തീരുമാനം മാത്രമേ ഇടതുമുന്നണിയും LDFും CPMഉം ഒക്കെ കൈക്കൊള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.